വെള്ളക്കെട്ടും മാലിന്യവും മൂലം ദുരിതത്തിലായ നിരവധി കർഷകർക്ക് ആശ്വാസമായി കുറ്റിപ്പുയിൽ കക്കാടം തോട് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 3.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി പ്രദേശത്തെ നിരവധി കർഷകർക്കും അതോടൊപ്പം കായിക പ്രേമികൾക്കും ആശ്വാസമായാണ് കുറ്റിപ്പുയിൽ കക്കാടം തോടിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് വിളക്കോട്, നടക്കൽ, കാരക്കുറ്റി, തടായിക്കുന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളവും മാലിന്യങ്ങളും കുറ്റിപ്പുയിൽ വയലിലേക്കായിരുന്നു ഒഴുകിയെത്തിയിരുന്നത്. ഇത് കർഷകരെ സംബന്ധിച്ച് വലിയ ദുരിതമായിരുന്നു. വർഷങ്ങളായുള്ള ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാതായതോടെ പ്രദേശത്തെ നിരവധി വയലുകൾ കൃഷിയോഗ്യമല്ലാതാവുകയും ചെയ്തു. മാത്രമല്ല, തൊട്ടടുത്ത ഇതിയാസ് ഗ്രൗണ്ടിലേക്കും വെള്ളം ഒലിച്ചിറങ്ങുന്നത് കായിക വിനോദത്തിനും തടസ്സമായി. ഇതോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഭാരസമിതിയുടെ നേതൃത്വത്തിൽ ഇതിന് പരിഹാരവുമായി മുന്നിട്ടിറങ്ങിയത്. മഴക്കാലത്ത് ഒലിച്ചെത്തുന്ന വെള്ളം കക്കാടം തോട്ടിലേക്കും അതുവഴി ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കും ഒഴുക്കിവിടുന്നതിനായി കനാൽ നിർമ്മിച്ചാണ് കർഷകർക്ക് ആശ്വാസമേകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപയും ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. പുതിയ കനാൽ നിർമ്മിക്കുന്നതിനായി പ്രദേശത്തെ വയലുടമകൾ സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. ഇവിടുത്തെ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വരുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇവിടെയുള്ള കർഷകർക്ക് വളരെ പ്രയാസമായിരുന്നു ഈ വെള്ളം തിങ്ങി വരുമ്പോൾ. അപ്പോൾ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മളിവിടെ തോട് കനാൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തോടിനാവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത്. തോടുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വയലിലെയും വ്യക്തികൾ അവർ സ്ഥലം വിട്ടിരുകയും ചെയ്തതോടുകൂടി ഇത് യാഥാർത്ഥ്യമാക്കാൻ ഏറെ എളുപ്പമായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ സുഗമമായി യാത്ര ചെയ്യുന്നതിന് നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ തരിശായി കിടന്ന പ്രദേശത്തെ വയലുകൾ വീണ്ടും കാർഷിക സമൃദ്ധമാവും. നിരവധി കർഷകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ കുറ്റിപ്പുയിൽ കക്കാടം തോടിൻ്റെ പ്രവൃത്തി ആരംഭിച്ചതോടെ കർഷകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.